الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم أنزله المقعد المقرب عندك يوم القيامة اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة ارحم رحيما يا كرنا كدلا يا ملك الجبار يا ديار يا الله ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കണേ അല്ലാ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരം കൊണ്ട് നീ പുറത്തുമാപ്പാക്കണേ അല്ലാ ഈ പരിശുദ്ധമായ റജബ് 27-ന്റെ രാത്രിയിൽ നീ ഇഷ്ടപ്പെട്ടവരല്ലാതെ ഒരാളും ഈ മജ്‌ലിസിൽ ഇല്ല റഹ്മാനേ ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാൻ പടച്ചവനെ ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും ചെയ്ത പാപങ്ങൾ പുറത്തു തരണേ അല്ലാ ഈ മജ്‌ലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ നീ യാത്രയാക്കണേ അല്ലാ പടച്ചവനെ പാപം പൊറുക്കാത്ത അവസ്ഥയിൽ ഒരാളെ പോലും ഇവിടെ നിന്ന് നീ ഇറക്കി വിടല്ലേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിനകത്താണ് റഹ്മാനെ അവരുടെ കബർ നീ വിശാലമാക്കണേ തമ്പുരാനെ സ്വർഗ പൂങ്കാവനമാക്കണേ തമ്പുരാനെ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ പടച്ചവനെ സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ തമ്പുരാനെ അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ അവരുടെ പൊരുത്തം നൽകണേ അല്ലാ അവരുടെ പൊരുത്തം നൽകണേ അല്ലാ രോഗം പിടിച്ചു വീടിനകത്ത് കിടന്ന് കരയുന്നത് കാണേ അവസ്ഥ വരുത്തല്ല അല്ലാ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് റബ്ബേ ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗമുള്ളവരുണ്ട് റഹ്മാനെ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ നീ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ല റഹ്മാനെ അല്ലാഹുവേ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ ഞങ്ങളുടെ കുടുംബക്കാര് ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് വരെ നീ ഞങ്ങളെ എത്തിക്കല്ല അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുന്നവരാക്കണേ അല്ലാ ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ ഞങ്ങളെ വഞ്ചിക്കുന്നവരാക്കല്ല തമ്പുരാനെ അല്ലാഹുവേ എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ ഈമാനുള്ള മരണം നൽകണേ അല്ലാ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ ഇവിടെ ഒരുമിച്ചുകൂടി ആരിമീങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ അൽ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ പടച്ചവനെ ഈ 12.5 വരെ ഈ സദസ്സരിൽ നിന്ന് ഈ പ്രായമുള്ള ഉപ്പമാർക്കും ഉമ്മമാർക്കും നീ നല്ല മരണം കൊടുക്കണേ അല്ലാ ഷഹീദിന്റെ കൂലി കെട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ പടച്ചവനെ ഈ സഹോദരങ്ങളെ മുഴുവനും നീ ഏറ്റെടുക്കണേ അല്ലാ നല്ല ജീവിതം കൊടുക്കണേ തമ്പുരാനെ സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ റഹ്മാനെ ഈ ചെറുപ്പക്കാരെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ നല്ല ഇണകളെ നൽകണേ തമ്പുരാനെ നല്ല ഭാവി കൊടുക്കണേ തമ്പുരാനെ ഈ വിദ്യാർത്ഥികളെ നീ അനുസരണയുള്ള മക്കളാക്കണേ റഹ്മാനെ മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന മക്കളാക്കണേ റബ്ബേ അല്ലാഹുവേ മാസങ്ങളായി രാ പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ ദിവസങ്ങളായി രാ പകലുകൾ കടന്ന് പരിശ്രമിക്കുകയാണ് തമ്പുരാനെ അല്ലാഹുവേ നീ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ റഹ്മാനെ ദുനിയാവോ ആഖിറവും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈവിടല്ലേ അല്ലാ ഒരുപാട് വേദന സഹിച്ചവരായി ഇനിയും നീ വേദനിപ്പിക്കല്ല റബ്ബേ അറുത്തു മുറിക്കല്ല റബ്ബേ
കണ്ണുനീര് കുടിപ്പിക്കല്ല റബ്ബേ, നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും പരിശ്രമിക്കുന്നവരുണ്ട് റഹ്മാനെ. ഭക്ഷണം വെക്കാനും ഭക്ഷണം വിളമ്പാനും നിയന്ത്രിക്കാനും നടക്കുന്ന മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അവരുടെ ആക്കിപത്ത് നന്നാക്കണേ അല്ലാ. പടച്ചവനെ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ലത്തീഫിനെയും കുടുംബത്തെയും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. കൂടെ നടക്കുന്ന സഹോദരങ്ങൾക്ക് ഖൈറ് നൽകണേ തമ്പുരാനെ. ക്യാമറയുടെ പ്രവർത്തകന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ദഅവത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ആരെല്ലാം എവിടെയെല്ലാം ഇരുന്നു കൊണ്ട് ആമീൻ പറയുന്നവരുണ്ടോ അവരുടെ ആക്കിപത്ത് നന്നാക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. പ്രവാസികളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. സന്തോഷം കൊടുക്കണേ അല്ലാ. ലഗേജിനകത്ത് ജനാസ കയറ്റിവിടുന്ന അവസ്ഥ വരുത്തല്ല അല്ലാ. അല്ലാഹുവേ ഭക്ഷണം തന്ന കുടുംബം നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ആസ്ഥാനം പണിയാൻ സദക്ക ചോദിച്ചപ്പോ 27 ലോട് കല്ലും പടച്ചവനെ സിമിന്റും തന്ന് സഹായിച്ചവർ, അവരവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഏറ്റവർ, മരിക്കുന്ന സമയത്ത് നീ അതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ റബ്ബേ. റജബിന്റെ രാവാണ് നീ അവരെ ഏറ്റെടുക്കണേ തമ്പുരാനെ. അല്ലാഹുവെ പടച്ചവനെ ഈ ദുആയ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല റബ്ബേ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ല പടച്ചവനെ. അള്ളാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളുടെ ജനാസ കബറടക്കുന്ന അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അള്ളാഹുവേ പടച്ച റബ്ബേ, ആരെല്ലാം ഈ പുണ്യരാവിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഈ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ തന്റെ ശരീരത്ത് കിടന്ന സ്വർണ്ണാഭരണം ഊരി തന്നിരിക്കുന്നു റഹ്മാനെ. മരണവേദന കുറച്ചു കൊടുക്കണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. സ്വർഗം വുജൂബാക്കണേ അല്ലാ. ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ നാളെ ഒരു വലിയ ടെസ്റ്റിന് വേണ്ടി കൊടുക്കുന്ന ഒരു കുടുംബം അല്ലാ നീ രക്ഷപ്പെടുത്തു റബ്ബേ. നീ രക്ഷപ്പെടുത്തു റബ്ബേ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. നീ അവരെ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ സാലിഹായ സന്താനങ്ങൾ ഉണ്ടാകാൻ 20 ജാക്ക് സിമിന്റ് നീ കണ്ണിന് കുളിർമയുള്ള സന്താനത്തെ കൊടുക്കണേ തമ്പുരാനെ. ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ സിദ്ദീഖിന്റെ സദക്ക സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പടച്ചവനെ ഈ ദുആയ നീ സ്വീകരിക്കണേ റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട ഉപ്പയും എന്റെ ജ്യേഷ്ഠനും എന്റെ ഭാര്യ പിതാവും ഖബറിലാണ് റബ്ബേ. നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അമ്മയുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. കൂടെ പിറപ്പുകളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ശബ്ദം നീ നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയും എന്റെ മക്കളും എനിക്ക് സ്വർഗം വാങ്ങിത്തരുന്നവരാക്കണേ അല്ലാ. എന്റെ പൊന്നുമോനെ റബ്ബേ നീ നന്ന ദിവസമാണ് അല്ലാഹുവേ അവനെ ഹാഫിളും ആലിമും സ്വാലിഹമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, പടച്ചവനെ മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. ഒരുപാട് പ്രയാസങ്ങളുണ്ട് നീ
ശിഫ നൽകണേ അല്ലാ. അത് ഒരുപാട് കേസുകളിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ട്, നീ സലാമത്തിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവെ പടച്ചവനെ ഇന്നത്തെ ദിവസം ദുആ ചെയ്യണേ എന്നൊരുപാട് പേര് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് റഹ്മാനെ. അവരുടെ ആഗ്രഹങ്ങൾ മുഴുവനും നിന്റെ മുമ്പിൽ വെക്കുകയാ. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ, നീ കൈവിടല്ലേ അല്ലാ, നീ കൈവിടല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ഇന്ന് പിരിയുകയാ. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാം ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആക്കല്ല അല്ലാ, ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ലാ, ഈ മജ്ലിസ് അവസാനത്തെ മജ്ലിസാക്കല്ല അല്ലാ. പടച്ചവനെ ഇത് ഞങ്ങളുടെ അവസാനത്തെ രാത്രിയാണെങ്കിൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റഹ്മാനെ, തൗബയാക്കണേ പടച്ചവനെ, തൗബയാക്കണേ തമ്പുരാനെ. اللهم رب ارحمهما كما ربياني صغيرا. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹുവേ ദുആയ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ ഒരാസ്ഥാനം പണിയാനുള്ള സ്ഥലത്തിന് റബ്ബേ ഒരു വഴി നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. അത് കൊടുക്കാനുള്ള മനസ്സാർക്കെങ്കിലും നീ നൽകണേ അല്ലാ, സഹായിക്കാനുള്ള മനസ്സും നൽകണേ അല്ലാ. പോകുന്ന വഴികൾ മുഴുവനും നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. ഈ പാപങ്ങൾക്ക് ഇത് നീ ഒരു ബാധ്യതയാക്കല്ലേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.